നിബിധങ്ങൾ ഒന്നും പറഞ്ഞില്ല. അയാൾ ചെരുപ്പ് പിടിച്ചു വന്നവിടെ ഇരുന്നു, അവിടെ ഇരുന്ന് നിബിധങ്ങളുടെ ക്ലാസ് കേട്ട് വെച്ച് പോയി. രണ്ടാമത്തെ ദിവസം തങ്ങൾ ഇതേ വാക്ക് പറഞ്ഞു, ഇദ്ഖുലു അലൈക്കും റജുലും മിൻ അഹ്ലിൽ ജന്ന, സ്വർഗവാസിയായ ഒരു മനുഷ്യൻ കടന്നു വരാനിരിക്കുന്നുണ്ട്. യഹ്മിലുന അലൈഹി ബിയസാരി, ഇടത് കൈയിൽ തന്റെ ചെരുപ്പുകൾ പിടിച്ചിട്ട് വരുന്നുണ്ട്. ഇതേ ആള് പിടിച്ചൊന്നും വന്നു, അങ്ങ് തന്നെ വന്നു. മൂന്നാമത്തെ ദിവസവും ഇത് ആവർത്തിച്ചപ്പോ മഹാനായ അബ്ദുല്ലാഹി ബിൻ അംറു ബിൻ അൽ ആസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ അംറു ബിൻ അൽ ആസ് റളിയല്ലാഹു അൻഹു, യാ അല്ലാഹ്, ഈ മനുഷ്യന്റെ പിന്നാലെ ഒന്ന് എനിക്ക് കൂടണം, ഇയാൾ ചെയ്യുന്ന മഹാകർമ്മം എന്താണെന്ന് എനിക്കൊന്ന് അറിയണം. സ്വർഗത്ത് പോകുന്ന ഉറപ്പുള്ള ഈ പത്ത് സഹാബികൾ, നമ്മൾ അഷ്റഫുൽ മുബശ്ശരി എന്ന് പറയില്ലേ, സ്വർഗത്തിൽ പോകുന്ന പത്ത് പേർ, അത് ഒരു ഇരുത്തത്തിൽ നിബിധങ്ങൾ ഒറ്റയടിക്ക് പറഞ്ഞ പത്ത് പേരാണ്. ഒരുപാട് ആളുകൾക്ക് സ്വർഗം പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരുപാട് ആളുകൾക്ക്, അതിൽപ്പെട്ട ഒരാൾ ഇയാളാണ്. അബ്ദുല്ലാഹി ബിൻ അംറു ബിൻ അൽആസ് റളിയല്ലാഹു പറഞ്ഞുണ്ട്, ഞാൻ പിന്നാലെ പോവാണ്, എന്താണ് ഇയാൾ ചെയ്യുന്ന ഒരു നല്ല കാര്യം, അതെനിക്കും ചെയ്താൽ ഞാൻ രക്ഷപ്പെടുമല്ലോ. ഇയാളെ പിന്നാലെ പോയി. രാത്രി ശാസ്ത്രം അതിന് പുരക്ക് പോകാൻ പറഞ്ഞു, അല്ലെ, ഞാനും വാപ്പിന് തമ്മിൽ ചെറിയൊരു ഇഷ്ടക്കുറവുണ്ട്, അതുകൊണ്ട് പുരക്ക് ഞാൻ പോകുന്നില്ല, നിങ്ങളുടെ പുരക്ക് നിൽക്കാൻ നിങ്ങൾ എന്നെ സമ്മതിക്കോ? ആയിക്കോട്ടെ, എന്നതാ കുഴപ്പം. അദ്ദേഹം പറയാം, ഞാൻ പോയത് മുപ്പ രാത്രി എത്ര നിസ്കരിക്കുന്നത്, മുപ്പരെന്തൊക്കെയാ സൽക്കർമ്മം, ഇതൊക്കെ നോക്കാണ് ഞാൻ പോയത്. രാത്രി കാര്യമായ സുന്നസ്കാരം ഒന്നും ഞാൻ കണ്ടില്ല. സുഭനിസ്കാരത്തിന് എഴുന്നേറ്റു, ഞാൻ മുപ്പര് ഒരുമിച്ച് പള്ളിക്ക് വന്നു, നിസ്കാരം കഴിഞ്ഞു മുപ്പര് തിരിച്ചുപോയി. ഞാൻ ഭക്ഷണം കഴിച്ചു, പകര് നോമ്പ് വെച്ചു, അത് നോമ്പൊന്നുമില്ല, സുന്നത്ത് നോമ്പൊന്നുമില്ല, മുപ്പര് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഞാൻ അല്ലാഹ് എന്നെ പിന്നെ ക്ഷീണമായിട്ട് നാളെ ഉണ്ടാവും, നാളെ നോക്കി. രണ്ടാമത്തെ ദിവസം ഇതേപോലെ, പിന്നെ മൂന്ന് ദിവസമാണല്ലോ അതിഥി എന്ന പ്രയോറിറ്റി കിട്ടാൻ മൂന്ന് ദിവസം. മൂന്ന് ദിവസം കഴിഞ്ഞാൽ പിന്നെ സൽക്കാരൊക്കെ നിർത്തി നോർമൽ ഭക്ഷണം കഴിച്ചാൽ മതിയെന്നാണ് അതിഥികൾ. അതിഥി എന്ന് പിന്നെ അപ്പൊ പറയില്ല. അപ്പോ മൂന്നാമത്തെ ദിവസവും കാര്യമായ ഒരു മാറ്റം കാണില്ല. ആ സമയത്ത് ഇയാളോട് പറഞ്ഞു, അല്ല സഹോദര, നിങ്ങൾ വന്നിരുന്ന മൂന്ന് സദസ്സുകളിൽ അള്ളാഹുവിന്റെ റസൂൽ നിങ്ങളുടെ വിശേഷണം പറഞ്ഞിട്ട് പറഞ്ഞു, സ്വർഗത്തിലേക്ക് പോകുന്ന ആളാണ്, നിങ്ങൾ ചെയ്യുന്ന വലിയ കർമ്മം എന്താ നോക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്, ഞാൻ കാര്യമായിട്ട് ഒന്നും കണ്ടിട്ടില്ല, ഞാനൊക്കെ ചെയ്യുന്നത്രയും നിങ്ങളും ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ പോവാണ്. ഞാൻ വാപ്പാനായിട്ട് വലിയ കുഴപ്പമുണ്ടായിട്ട് ഞാൻ പറഞ്ഞതല്ല, ഞാനൊരു ട്രിക്ക് ഉപയോഗിച്ചതാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ അത്ര കത്തിനുള്ളൂ, ഞാനൊന്നും ചെയ്യുന്നില്ല, എന്നാ ശരി കേട്ടോ, കോട്ടെ. ആ പോയി പോയപ്പോ ഇയാൾ തിരിച്ചു വിളിച്ചു, ഇവിടെ വരും അബ്ദുല്ലാഹി ബിൻ അംറു ബിൻ അൽആസ്, വലിയൊരു സഹാബിയുടെ മകനാണ് അബ്ദുല്ലാഹി ബിൻ അംറു ബിൻ അൽആസ് റളിയല്ലാഹു, വാപ്പയും സഹാബിയാണ്, ഒരു സഹാബിയാണ്. ചോദിച്ചു, അല്ല പിന്നെ ഞാൻ ചെയ്യുന്ന കർമ്മം എനിക്ക് തോന്നുന്നത് എന്റെ ഹൃദയത്തിൽ ഒരാളോടും വെറുപ്പില്ല, ഇതാണ് ഞാൻ ചെയ്യുന്നൊരു കാര്യം. നിങ്ങളെ കണ്ട ഇബാദത്തൊക്കെ തന്നെ എന്റെ അടുത്തുള്ളൂ, ഞാൻ വലിയ ഇബാദത്തെടുത്ത് മറിയുന്ന ആളൊന്നുമല്ല, വളരെ കുറച്ചുള്ളൂ, പക്ഷേ എന്റെ ഹൃദയത്തിൽ ആരോടും വെറുപ്പില്ല, ആരോടും ഒരു ഒരു അസൂയയോ എന്റെ പകപോക്ക് ഇതൊന്നും എന്റെ ഹൃദയത്തിലില്ല. അതെ, ശരി എന്നായിക്കോട്ടെ. അള്ളാഹു റസൂലിന്റെ അടുത്തേക്ക് ചെന്ന് നബിയേ, ഞാൻ ഇയാളുടെ കൂടെ കൂടി നബിയേ, കാര്യമായി ഒന്നും കണ്ടില്ല, പക്ഷെ മൂപ്പരനോട് പറഞ്ഞ വിഷയം എന്താണെന്നറിയ, നബിയേ മനസ്സിൽ ആരോടും ഒരു വെറുപ്പില്ല എന്നാ പറഞ്ഞത്. അത് തന്നെയാണ് സ്വർഗം കിട്ടാൻ കാരണം. നിസ്കരിക്കണം, ഫർളായ വാജിബായ കാര്യങ്ങളൊക്കെ ചെയ്യണം, കാര്യമായ അമലുകളൊന്നും ഇല്ല, ഹൃദയം കൊണ്ട് വലിയ അമലം ചെയ്യാൻ പറ്റും, ഹൃദയം കൊണ്ട് ചെയ്യുന്ന അമലതാ, അള്ളാഹുവിന് വേണ്ടി മനുഷ്യരെ മുഴുവൻ സ്നേഹിക്കാൻ, ശത്രുവിനെയും മിത്രങ്ങളെയും സ്നേഹിക്കാൻ പറ്റും, അള്ളാഹുവിന് വേണ്ടി ഹൃദയം എല്ലാവർക്കും മാപ്പ് ചെയ്ത് കൊടുക്കുന്ന ഒരു കൽബുണ്ടാവുക, നന്മ പറയുന്ന ഒരു നാവുണ്ടാവുക, ചീത്ത പറയാത്ത ചീത്ത വിളിക്കാത്തൊരു നാവുണ്ടാവുക, ചീത്തയെ പറ്റി ചിന്തിക്കാത്തൊരു മനസ്സുണ്ടാവുക, മതി മതി മതി, വലിയ അമലാണ്, വലിയ ക്രമമാണ്, അത് ആരും അറിഞ്ഞില്ല, ആരും അറിഞ്ഞില്ല. ഈ സഹാബി കൂടെ ചെന്ന് പുരയിൽ കടന്നുറങ്ങി മൂന്ന് ദിവസം താമസിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത് ഇയാൾ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ അയാൾക്ക് സ്വർഗമുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ഉമ്മുമാക്ക് ചെയ്തു കൊടുത്ത സേവനം കണ്ടപ്പോ അവിടെ വെച്ച് പൊട്ടിക്കരഞ്ഞിട്ട് അമർ തങ്ങൾ പറഞ്ഞതാ, ഇനി ഒരിക്കൽ ഞാൻ ഇതുപോലെ ആരും അറിയാതൊരു നന്മ എനിക്ക് അള്ളാഹുവിന് വേണ്ടി ചെയ്തു കൊടുക്കണം, എനിക്കും ഇങ്ങനെ ചെയ്യണമല്ലോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലശേഷം ഖലീഫയായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഈ ഖലീഫയാവുന്നത് വലിയ രസമാണ്. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെടുകയാണ് അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായപ്പോ അല്ലെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ മയ്യത്ത് പോലും ഭൂമി ലോകത്ത് മറവ് ചെയ്യാതെ മൂന്ന് ദിവസം നിർത്തിയിട്ടുണ്ട്, മൂന്ന് ദിവസം എംബാം ചെയ്തിട്ടല്ല, പക്ഷെ ആ ശരീരത്തിന് സുഗന്ധങ്ങൾ വന്നുകൊണ്ടിരുന്നത് മൂന്ന് ദിവസം.
ഈ തെരഞ്ഞെടുപ്പ് ആരെയാണ് ഖലീഫയാക്കേണ്ടതെന്ന് ആ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ റസൂലാണ് ഇതുവരെ ഭൂമിയിലെ ഖലീഫ. ഇനി നബിതങ്ങൾ ഭൂമിന്റെ മുകളിൽ നിന്ന് ഉള്ളിലേക്ക് പോവാണ്. അതുകൊണ്ട് അടുത്ത ഒരാൾ, നമ്മൾ അഡ്ഹോ കമ്മിറ്റി എന്നൊക്കെ പറയില്ലേ, അടുത്ത ഒരാളെ തെരഞ്ഞെടുക്കപ്പെടുന്നവരെ റസൂലുള്ളാഹിന്റെ ഭൗതിക ശരീരം മേലെ തന്നെ നിന്നോട്ടെ മറവ് ചെയ്യണ്ട എന്ന് സ്വഹാബത്തിന് അള്ളാഹു തോന്നിപ്പിച്ചു കൊടുത്തതാണ്. അങ്ങനെ നിർത്തി തെരഞ്ഞെടുപ്പുണ്ടായി. തെരഞ്ഞെടുപ്പുണ്ടായൊരു വലിയ രസമുണ്ട്. പറഞ്ഞു കൈതട്ടി എന്ന് പറഞ്ഞു, കൈതട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാണ്, നിങ്ങൾക്ക് ഞാൻ ബൈഅത്ത് ചെയ്യാണ്. എന്റെ അബൂബക്കർ, നിങ്ങളുടെ ഉമ്മത്തിന്റെ നേതൃത്വം നിങ്ങൾ ഏറ്റെടുക്കണം എന്നാണ്. ഞാൻ പറ്റൂല, എന്നെ കൊണ്ട് പറ്റൂല, ഞാനത് ചെയ്യൂല. ഞാനോ അങ്ങോട്ട് കൊണ്ട് പറഞ്ഞു നോക്കണം. എന്നർത്ഥങ്ങൾ പറഞ്ഞു, സിദ്ദീഖ് നിങ്ങൾ കൈതട്ടി, നിങ്ങളാണ് ഖലീഫയാവേണ്ടത്, നിങ്ങൾ കൈതരി, ഞങ്ങൾ എല്ലാവരും ബൈഅത്ത് ചെയ്യാണ്, നിങ്ങളാണ് ഖലീഫ, കൈനീട്ടെന്ന് പറഞ്ഞു. ഉമറെ, ഇസ്ലാമിലേക്ക് നിങ്ങൾ വന്നതിന്റെ ശേഷം ഈ ഒരു മണ്ടത്തരമല്ലാതെ വേറൊരു മണ്ടത്തരങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇന്നെ തെരഞ്ഞെടുക്കുന്നത് കൈതരിയാണ്. നമ്മളൊക്കെ അങ്ങനെ പറയാം, ആ ഞാൻ തന്നെയല്ലേ സ്ഥാനാർത്ഥി ആവേണ്ടത്, എന്നെ തന്നെയല്ലേ ആക്കേണ്ടത്, അല്ലാ ഞാൻ റെഡിയാണ്. അവര് പറയും, എന്നെ ആക്കല്ലേ, ഞാനില്ല, ഞാനില്ല, എന്നെ പറ്റൂല. ഇതല്ലാത്ത ഒരു വേണ്ടാത്തരം, നിങ്ങളൊരു മണ്ടത്തരം ചെയ്ത് എന്റെ കണ്ണുകൊണ്ട് ഇതല്ലാത്ത ഞാൻ കണ്ടിട്ടില്ല. ഉൾമറേ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്റെ കൈപിടിച്ച് ഞാൻ ഖലീഫയാണ് നിങ്ങൾ പറയേ. പറ്റില്ല അബൂബക്കർ, നിങ്ങളാവേ പറ്റൂ, നിങ്ങളാവണം. നിങ്ങൾക്ക് അള്ളാഹു അതിന് കരുത്ത് തരും. ഉൾമറേ, നിങ്ങളുടെ ഈ വാക്കുകളും നിങ്ങളുടെ പ്രാർത്ഥനയുമാണ് എന്റെ കരുത്ത് കെട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളെല്ലാവരും തീരുമാനിക്കുകയാണെങ്കിൽ ഞാൻ ഏറ്റെടുക്കാം, പക്ഷേ എന്റെ കരുത്ത് നിങ്ങളാണ് എന്ന് പറഞ്ഞ് ഖലീഫ സ്ഥാനത്തേക്ക് വന്ന മഹാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. അപ്പോൾ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഇനി എന്റെ ജീവിതത്തിൽ ആരും അറിയാത്ത ഒരു നന്മ ഞാനും അള്ളാഹു മാത്രം അറിഞ്ഞെന്ന് ചെയ്തിരിക്കും. അങ്ങനെ മദീനയിൽ ഊരു ചുറ്റുന്ന സമയം മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അവിടെ ഒരു ഒരു സ്റ്റാൻഡ് ട്രാവലർ, യാത്ര തുടരാൻ പറ്റാതെ വിഷമിച്ചു പോയ ഒരു യാത്രാസംഘം ഒരു ഫയർ ഇങ്ങനെ കണ്ടു, ഒരു ചെറു തീ. അടുത്തേക്ക് വന്നപ്പോ ഒരു വാപ്പ വിളക്ക് കത്തിച്ച് ഒരു പാത്രം വെറുതെ വെള്ളം തിളപ്പിക്കുന്നുണ്ട്. ചോദിച്ചു, എന്തേ, ഒന്നുമില്ല, ഞങ്ങൾ മദീനയിലേക്ക് പോവാണ്, പക്ഷേ ഞങ്ങൾക്ക് വിശന്നിട്ടുണ്ട്, മക്കളൊക്കെ കരയുന്നുണ്ട്, കുട്ടികൾ രാത്രി പാതിരായിട്ടുണ്ട്, എന്റെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഒന്നുമില്ല, അപ്പൊ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ ഭക്ഷണം ഉണ്ടാക്കുകയാണെന്ന് മക്കൾ വിചാരിച്ചോട്ടെ, വിശന്ന് വിശന്ന് അവരുടെ ഉറങ്ങിക്കോട്ടെ, രാവിലെ എന്തെങ്കിലും സംഘടിപ്പിക്കാമല്ല. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വിഷമിച്ചപ്പോ, എന്തെങ്കിലും പോകുന്ന ചോദിച്ചു, ഒന്നുമില്ല, ഞാൻ ഖലീഫ ഉമറിനെ കാണാൻ പോവാ. ആരെ ചോദിക്കണതാരാ? ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് ഖലീഫ ഉമറിനെ കാണാൻ പോകും. കേട്ടുപരിചയമുള്ള ആളായിരിക്കും, അങ്ങനെ ആൾക്കാർ കേട്ടുപരിചയം കണ്ടുപരിചയം ഉണ്ടായില്ല. ഞാൻ കാണാൻ വേണ്ടി പോവാണ്, കുറച്ച് റേഷൻ കിട്ടണം, ഞങ്ങൾ വളരെ പച്ച പാവങ്ങളാ, എന്തെങ്കിലുമൊക്കെ മുസ്ലിമീങ്ങളുടെ ബൈച്ചുൽ മാലിൽ നിന്ന്, മുസ്ലിമീങ്ങളുടെ ട്രഷറിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാൻ പോവുകയാണ്. ശരി, ആരാ ടെന്റിൽ? ടെന്റിൽ എന്റെ ഭാര്യയുണ്ട്. എന്തേ, അവർക്ക് പ്രസവ വേദന വന്നിട്ടുണ്ട്, പ്രസവിക്കാറായിട്ടുണ്ട്, അപ്പോ അതൊക്കെ കഴിയാൻ വേണ്ടി ഞങ്ങൾ ഇന്ന് വിശ്രമിച്ചതാ. ആരാ ഉള്ളത്? ആരില്ല, അവൾ ഒറ്റയ്ക്കാണ്. ഞാൻ ഈ കുട്ടികളെ പുറത്ത് നോക്കുകയാണ്, അവൾ പ്രസവ വേദന അനുഭവിക്കാനുള്ള. ഉമർ തങ്ങൾ പറഞ്ഞു, ഇവിടെ നിൽക്കട്ടെ, ഞാൻ ഇപ്പൊ വരാം, ഇപ്പോൾ വരാം. ഓടിച്ചെന്നു തന്റെ വീട്ടിലേക്ക് ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല. അള്ളാഹുക്ക് വേണ്ടി കർമ്മം ചെയ്യാം, ഉമ്മനെ പടച്ചവന് വേണ്ടി ചെയ്യാം. ഓടിച്ചെന്നു അന്ന് ഉമർ തങ്ങളുടെ ഭാര്യയുണ്ട് ഉമ്മു കുൽഫൂം റളിയല്ലാഹു അൻഹ, അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ഉമ്മു കുൽഫൂം. നബിതങ്ങൾക്ക് മകളുണ്ട് ഉമ്മു കുൽഫൂം, മരിച്ചു, വഫാത്തായി. അസ്മാ തങ്ങളുടെ ഭാര്യയായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മകളുണ്ടായിരുന്നു, അലി തങ്ങൾക്ക് മറ്റൊരു ഭാര്യയെ ജനിച്ച മകൻ, അവരാണ് അന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഉമ്മു കുൽഫൂം. അവരോട് ചോദിച്ചു, ഉമ്മു കുൽഫൂം, കാര്യമായ ഒരു പുണ്യം ചെയ്യാനൊരു അവസരമുണ്ട് എന്നുണ്ടോ എന്ന് ചോദിച്ചു. പാതിരാത്രി, നമ്മൾക്ക് പാതിരാത്രി വന്ന വാതിലിനെ തുറന്നരാ, പെണ്ണുങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, കയറി വരുന്ന നേരം കണ്ടോ, അത് നിങ്ങൾ വേറെ വണ്ണം കെട്ടെന്ന് പറഞ്ഞ് പോയിട്ട് ഈ പാതിരാത്രിയാ വരുന്നത്, ഉറക്ക സ്വീപ്പാക്കി എന്നൊക്കെ പറയില്ല പെണ്ണുങ്ങൾ. ഉമ്മു കുൽഫൂം വാതിൽ തുറന്നു കൊടുത്തു, പാതിരാത്രി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പുണ്യം കിട്ടുന്ന ഒരു കർമ്മമുണ്ട്, വരുന്നുണ്ടോ? ഞാൻ റെഡിയാണ്. എന്താണ് ആ ഭാര്യയും ആ ഭർത്താവും? ഞാൻ റെഡിയാണ്. എന്താണെന്നറിയോ ഉമ്മു കുൽഫൂം? അവിടെ ഒരു യാത്രക്കാർ വന്നൊരു പെണ്ണ് പ്രസവിക്കാറായിട്ടുണ്ട്, അവർക്ക് പ്രസവ ശുശ്രൂഷ ചെയ്യാൻ പറ്റുമോ? ആയിക്കോട്ടെ, ഞാൻ റെഡിയാണ്. ഞാൻ കുറച്ച് തുണി കഷ്ണം ആവശ്യമുള്ള വെള്ളവും ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തേക്കും, ഞാൻ കുറച്ച് വിറകും ഗോതമ്പും ഞാൻ എടുക്കാം, നിങ്ങൾ സ്ഥാനം കൊടുത്ത് റെഡി ആയിക്കോളൂ. പാതിരാത്രി, പാതിരാത്രി, ഇങ്ങനത്തെ ഒരു കുടുംബം, നന്മയെ സ്നേഹിക്കുന്ന കുടുംബം, ഇസ്ലാം ലോകത്ത് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ 23 കൊല്ലം കൊണ്ട് ഇസ്ലാം ഉണ്ടാക്കിയ സമൂഹത്തിന്റെ മനസ്സ് ഇതായിരുന്നു.
പൊതുപ്രവർത്തനം, ജനങ്ങളെ സഹായിക്കുക, റിലീഫ് പ്രവർത്തനം, പാവപ്പെട്ടവർക്ക് എന്തും കൊടുക്കാൻ തയ്യാറ്. ഞാൻ റെഡിയാണ്. പാതിരാത്രി ഉറക്കത്തിൽ എഴുന്നേറ്റ മഹദി പറഞ്ഞത് ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹാ, ഞാൻ റെഡിയാണ്. കയറിക്കോ, കുതിരപ്പുറത്ത് കയറി. അഴിമർത്തങ്ങൾ കുറച്ച് വിറകൊടുത്തു, ഗോതമ്പെടുത്തു, ഉമ്മുക്കുത്തും. ആ പ്രസവത്തിന്റെ ആവശ്യമായ കാര്യങ്ങളൊക്കെ അവർ ആരായി പോകുന്നത്? നമ്മൾ പ്രസിഡന്റിന്റെ ഭാര്യ വന്ന് ഫസ്റ്റ് ലേഡി എന്നാ പറയാം അല്ലെ, രാജ്യത്തിന്റെ പ്രഥമ വനിത. ആ പ്രഥമ വനിതയാണ് ഇപ്പൊ ഉമ്മുക്കുത്തും പ്രതികളും. ആരുടെ പ്രസവം എടുക്കാനായി പോകുന്നത്? ഏതോ ഒരു പെണ്ണിന്റെ, മുസ്ലിമത്താണ്, ഏതോ നാട്ടിൽ നിന്ന് വന്ന പെണ്ണ്. നമുക്ക് പ്രസവം എടുക്കണമെങ്കിൽ എന്തെല്ലാം ചെലവാണിപ്പോ? നമ്മുടെ പെണ്ണ് പ്രസവം വലിയ വലിയ ചെലവല്ലേ? പ്രസവിക്കാൻ നിൽക്കുന്ന പെണ്ണുങ്ങൾക്ക് വേറെ വേലക്കാരൻ നിർത്തണം. ഒരു പണിയും ചെയ്യൂല, ഓർക്ക് ബാക്കിയുള്ള ഒരു പണി കൊടുക്കണം അല്ലെ. കുട്ടിനെ കുളിപ്പിക്കാനും അവരൊക്കെ ഭക്ഷണം വാങ്ങി ചെയ്യാൻ വൃത്തിയാക്കാനും അവരെ വിഷയമുണ്ടോ? ആ എന്നാ സ്വിച്ചിട്ടല്ലേ, ആ സ്വിച്ച് പോലും അവർക്ക് ഇടാൻ വയ്യ. സുബ്ഹാനല്ലാഹ്. ആരെ അവർക്ക് വേറെ നിറച്ച് പൈസ കൊടുക്കും വേണം, എല്ലാം ചെയ്ത് കൊടുക്കണം. അവരങ്ങോട്ട് അതിഥിയായി കൊണ്ടുവന്ന പോലെ ഇങ്ങനത്തെ പണിക്കാരൻ എന്ന് കിട്ടാനുള്ളത് അല്ലേ. പണിക്കാരെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഭാര്യ വീട്ടുകാർക്കും ഭർത്താവിന്റെ വീട്ടുകാർക്കും മാനക്കേടല്ലേ. വിളിച്ചുകൊണ്ടുവരാ കിട്ടുന്ന കാശിന് അവരെ നിർത്തുക, പണിക്കമ്മൾ ചെയ്യണം. അവര് പേരിനൊരാൾ വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ കള്ളപ്പണി ചെയ്യുന്ന പണിക്കാരെന്നുള്ളത്. അന്ന് ഈ പണി ചെയ്യാൻ പോകുന്നത് ആരാ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ പോയി. നിങ്ങൾ എന്ത് ചെയ്യ? ഭക്ഷണം വാങ്ങത്തിലൂടെ ഗോതമ്പേ റൊട്ടി ഉണ്ടാക്കി കൂളി. ഈ പെണ്ണിന്റെ വേണ്ട ശുശ്രൂഷ ഞാൻ ചെയ്തോളാം. ഞാൻ ടെന്റിന്റെ ഉള്ളിലേക്ക് പോയി. ഏതോ പാതിരാത്രി മരുഭൂമിയുടെ നടുവിലായി നടക്കുന്നത്, മരുഭൂമിന്റെ നടുവിൽ ടെന്റ് കെട്ടിയിട്ട്. അന്ന് യാത്രക്കാരെ ടെന്റ് കൊണ്ടാ നടക്കുക, എവിടെ ചെന്നാൽ താമസിക്കാൻ ടെന്റ്, അവരുടെ വീട് കൂടെ ഉണ്ടാവും, അതാണ് നൊമാഡ്. രാത്രിയായി ഉമർ റളിയല്ലാഹു അൻഹു ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ആര്? അമീറുൽ മുഅ്മിനീൻ കിസ്റയും കൈസറും കേട്ടാൽ ഇറക്കുന്ന മഹാൻ